ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. അയാളെ തന്നെ ഇടാക്കി ചെയ്യണം. മൂന്നിന്റെ അന്ന് തന്നെ വണ്ടി കയറിയപ്പം എല്ലാം പൊട്ടി പൊളിഞ്ഞ് എല്ലാം പോയി. ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമോ? ഈ റോഡ് മുമ്പ് കിടന്നപ്പോ ബസ്സുണ്ടായിരുന്നു, ഇപ്പൊ അതും കൂടെ മുറ അതെ. ഉദ്യോഗസ്ഥരാകത്ത് വീഴ്ചയുണ്ട്. അതിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ അവരുടെ ചൂണ്ടിക്കാണിച്ചതാണ്. നാട്ടുകാർ പറയുന്ന അവർ അംഗീകരിക്കില്ലല്ലോ, അവർ ഉദ്യോഗസ്ഥന്മാരല്ലേ. അതൊന്നും ചെയ്തില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം രൂപയുടെ പണി അവിടെ ചെയ്തിട്ടുണ്ട്. വെമ്പായം മധുപുരം റോഡാണ്. ഞങ്ങൾ ഈ റോഡിനെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. ടാർ ചെയ്ത് ഒരാഴ്ചയ്ക്കകത്ത് പൊളിഞ്ഞ് പാപോലെ ചുരുട്ടിയെടുക്കാവുന്ന റോഡെന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി അവിടെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞു. എന്താണ് ഇതിന് ഫോളോപ്പിന് വേണ്ടി ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ റോഡിന് മേൽനോട്ടം വഹിച്ച കുറച്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല കോൺട്രാക്ടറുടെ ലൈസൻസ് റദ്ദാക്കിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ മാത്രം മതിയോ? ഇത് ജനങ്ങളുടെ കാശല്ലേ? ജനങ്ങളുടെ 2 കോടി രൂപ എടുത്തല്ലേ ചില ഈ റോഡ് പണിത്, ഈ പരിവമാക്കിയത്. ഇപ്പോൾ മുമ്പ് ബസ് വരുമായിരുന്നു, ഇപ്പോൾ ബസ് പോലും വരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഈ റോഡിൻ്റെ കോൺട്രാക്ട് എടുത്തത്? അയാളിൽ നിന്നും തന്നെ ആ കാശ് ഈടാക്കി ഇത് റീടാർ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. അന്ന് ഈ വിഷയം കൊണ്ടേശപ്പോൾ എന്തെങ്കിലും നടപടി ആയോ? പഞ്ചത് സർക്കാർ അവൻ്റെ ജോലിക്കാരെല്ലാം എഞ്ചിനീയറൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 പേരുണ്ടായിരുന്നു. ഈ 4 പേരും ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നല്ലാതെ വേറെ ഒരു പണിയും ചെയ്യാൻ പറയുക എന്ന് ചെയ്തിട്ടില്ല. ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. വണ്ടി 3 തന്നെ വണ്ടി കയറിയപ്പം എല്ലാം പൊട്ടി പൊളിഞ്ഞ് എല്ലാം പോയി. ഇത് വാർത്തയതിനു ശേഷം ഒരു നടപടി ആയിട്ടില്ല ഇതുവരെ. അതെ അല്ലെ? ഇത് റീടാർ ചെയ്യാനോ അങ്ങനെ അതിനും വന്നിട്ടില്ല. ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. ജോലിക്കാരെ ഉദ്യോഗസ്ഥരെയൊക്കെ ഈ പറയുന്ന കോൺട്രാക്ടർ പിന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അറിഞ്ഞില്ല. കേൾക്കുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള റോഡാണ്. അപ്പൊ ഇത് നന്നായിട്ട് പണി ചെയ്യിക്കണം, ഇനിയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഉടനെ തന്നെ അതൊക്കെ ഒരു ബില്ല് മാറ്റി കൊടുക്കാനൊന്നും പറ്റില്ല. അതെ അതെ, നമ്മളെ ജനങ്ങളെ കാശുണ്ടല്ലോ. അതെ, ജനങ്ങളെ കാശല്ലേ. അതെ. ചേട്ടൻ എന്താ അഭിപ്രായം? എന്താണ് ഈ റോഡ് പണിതവരെ കൊണ്ടുവരുന്ന തിരിച്ചു പണിയിപ്പിക്കണ്ടേ? പിന്നെ പണിയിപ്പിക്കണ്ടേ? ഇത്തുപോലെ വീതിയുള്ളു. ഒരു ഇപ്പൊ ഒരു വണ്ടി വന്നു, ഇപ്പൊ 2 വണ്ടി സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ. ഇപ്പൊ ഒരു ആട്ടം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന് സൈഡ് കൊടുക്കാൻ പറ്റൂ? ഇല്ല. മുള്ള മുറുക്കും അതിരല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കണത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവരെ ഇത് നേരെ ചെയ്തിരുന്നെങ്കിൽ, ഭീതിയായിട്ട് അവർ ചെയ്തിരുന്നെങ്കിൽ ഈ വല്ല ഇത് വരുമായിരുന്ന. ഇവർ നോക്കിയപ്പോൾ ഇതൊരു മലയല്ലേ, എവിടേക്ക് ഒന്ന് തൊട്ട് കെട്ടിയിട്ട് അങ്ങ് പോവാന്ന്. അപ്പോഴും റോഡ് അങ്ങോട്ട് ഇടിയാൻ തുടങ്ങിയില്ലേ. ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമോ? ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നമ്മളെ കാശ് വാങ്ങി ഇത് ഇത്രയും മോശമായിട്ട് പണിതിട്ട് നമുക്ക് എന്ത് ശിക്ഷയാണ്? ഇവരെ കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കി പണിയുണ്ട്. അതിൽ പിന്നെ പണിയണോ? രണ്ടാമത് പണി അതുകൊണ്ട് അത് ഇനി നാട്ടുകാരെ കാശ് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ ഒരു നേഴ്സറി ചെയ്ത് അത് സ്റ്റേ ചെയ്തിട്ടേക്കണ്. അത് അത് അടി ഇടിഞ്ഞ് കേട്ടാ. അത് ഇടിഞ്ഞിട്ട് പിന്നെ എന്തോ അവിടെ വന്നേക്കണ്. പിന്നെ മോളിൽ 50 ലക്ഷം രൂപ ഇവര് ഒരു സൈഡുകൾ വന്ന്. അതൊന്നും ചെയ്തിട്ടില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15 ലക്ഷം രൂപയുടെ പണി അവിടെ ചെയ്തിട്ടുണ്ട്. 50 ലക്ഷം രൂപ ആൾക്ക് അത് അവിടെ അത് എല്ലാം അത് സ്റ്റേ ആയി കേട്ടാ. അത് അവർ പൈസയൊക്കെ മാറിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അതെന്തോ അവിടെ കിടപ്പുണ്ട് പണി. ഇത് ഈ കള്ളിക്കെട്ടാണ് ഈ സംഭവം എന്നുള്ളത്. നാട്ടുകാർ അവിടെ ഇടിഞ്ഞതുകൊണ്ട് പുറത്ത് അറിഞ്ഞത്. ഇടിയാതെ ഇരുന്നെങ്കിൽ ആരും അതിനെ പറ്റി സംസാരിക്കാനോ ഒന്നിനും പോകില്ല. നിങ്ങൾ നോക്കിക്കണിയത് ഇരിക്കണില്ലേ? ഒരു സ്ഥലത്ത് ഒരു വീതി, അപ്പുറത്തൊരു ചെറിയ വീതി. ആ അങ്ങനെ തന്നെ. പടിക്കെട്ടുപോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. അതെ, ഈ പാറയിലെ പൊടിയാണ് അടിയിലെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. അത് അതിന്റെ മീതയിൽ കൊണ്ടുവന്ന് ഈ ടാറും അങ്ങോട്ട് ഇട്ടു. അപ്പം വണ്ടി കയറിയപ്പം പൊളിഞ്ഞ് കംപ്ലീറ്റ് പൊളിഞ്ഞ് മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്യണം. അല്ലാതെ ഇവർ ഈ പെല്ലു മാറി പോകാനൊന്നും പറ്റില്ല. അതിന് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിലെ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ചേണ്ട അഭിപ്രായത്തിൽ ഈ കോൺട്രാക്ടറെ കാശ് തിരിച്ച് ഈടാക്കി ഈ റോഡ് രണ്ടാമത് പണി ചെയ്യിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള ഏർപ്പാടും കൂടി ചെയ്യണം. അതെന്നൊക്കെ അവിടെ 3 കോടിയൊക്കെ പറയണം. സസ്പെൻഡ് ചെയ്യുന്നു, ലൈസൻസ് കട്ടാക്കി എന്നൊക്കെ പറയണം. നമ്മളിത് പണിതുകൊണ്ടിരുന്നപ്പോഴും നമ്മളിവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് അറിഞ്ഞല്ലോ ഇത് എന്തെങ്കിലും ചെയ്യാൻ പോണേ. ആ റോഡിൻ്റെ പണിയല്ലേ വേണം, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കല്ലേ, നല്ലത് തന്നെ. മാമ, ഈ റോഡിൻ്റെ അവസ്ഥ വാർത്ത കേട്ടല്ലോ, ബലം ഉണ്ടായോ? ഇന്നലെ കുറച്ച് പേരൊക്കെ വന്നിട്ടൊക്കെ പോയി. ആര്? കുറേ ഉദ്യോഗസ്ഥന്മാരാണെന്ന് തോന്നുന്നു. ഇന്നലെ കൺട്രാക്കും അവരെല്ലാം കൂടെ വന്നത് കൂടെ നോക്കിയിട്ടൊക്കെ പോയി. നമ്മൾ പറയാനുള്ളതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ് ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമ്മളെ കാശ് വന്നാൽ ശരിയാക്കും. അതെ,
അറിയില്ല, നമ്മുടെ അത് തന്നെ. ഇത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. നമ്മളെ അഗാധമായ കുഴികളൊക്കെ എടുത്തിട്ടിരിക്കുന്നത്, അവിടെ നിന്ന് വരുന്ന പിള്ളേരൊക്കെ ചിലപ്പം വീട് എടുക്കുകയാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് ഇല്ലാതെ പോകും. അതറിഞ്ഞില്ല, അങ്ങനെ ചെയ്തെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണെന്ന് അറിയില്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ റോഡ് ആ കോൺട്രാക്ടർ കയ്യിൽ കാശുപടക്കം ചെയ്യണ്ടേ? തീർച്ചയായും ചെയ്യണോ? വേണ്ട, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കോൺട്രാക്ട് ഏൽപ്പിക്കട്ടെ. അല്ല, ഈ കാശുരാരും മുടക്കും, ആരേപ്പിച്ചാലും കാശ് വേണ്ടേ? ഇത് വീണ്ടും പണി, 2 കോടി രൂപ വീണ്ടും വേണ്ടേ? ആ വേണം. ചെയ്ത് ഇത്രയും കുഴപ്പത്തിലാക്കി ആള് തന്നെ, ആളുടെ കാശ് തന്നെ വാങ്ങി പഠിക്കുന്നത് നല്ലത്. അതാണ് നല്ലത്. ജനങ്ങൾ ആശിക്കും വാങ്ങണോ? വേണ്ടല്ലോ, വേണ്ട. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരുടെ പേരിലും നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ടറുടെ പേരിൽ ഞങ്ങൾ അറിഞ്ഞ അതനുസരിച്ച് പുള്ളിയുടെ ലൈസൻസ് റദ്ദ് ചെയ്തിട്ടുണ്ട്. പണി തീർത്തുതരുമെന്ന് പറയുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ. എൻ്റെ പണി തീർത്ത് ആ ഭാഗത്തിൽ പരിഹരിച്ച് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ അവരുടെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ നാട്ടുകാർ പറയുന്നതെന്ന് അവർ അംഗീകരിക്കില്ലല്ലോ, അവർ ഉദ്യോഗസ്ഥന്മാരല്ലേ. അപ്പോൾ ജനങ്ങൾ അവർ കൂടുതലും നമ്മുടെ വാക്കിനൊന്നും അവർ ഒരു വിലയും കൊടുക്കൂല. അപ്പോൾ അപകടം കണ്ട് അവരുടെ പറഞ്ഞിട്ട് പോലും അവരത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ പരാതി കൊണ്ടായതും മന്ത്രി ലെവലിൽ പരാതി തിരിച്ച് പരാതി കൊടുക്കുന്നതും അവർ ഒന്ന് നടപടി എടുക്കുകയാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഗവൺമെൻറ് നടപടി ഇപ്പം നടപടി എടുത്തിട്ടേ ഉള്ളൂ. അടുത്ത എന്താണ് ഇതിൻ്റെ മേൽ നടപടികൾ എന്താണെന്ന് അറിയില്ല. റോഡ് അപാകത പരിഹരിച്ച് ഈ കോൺട്രാക്റ്റാണോ ചെയ്യുന്നത്, അതല്ല ഗവൺമെൻറ് നേരിട്ടാണോ എങ്ങനെയാണെന്നുള്ള അറിയില്ല. അതിനെക്കുറിച്ചൊരു അറിയിപ്പ് വന്നിട്ടില്ല, അന്വേഷിക്കുന്നുണ്ട്. ഈ റോഡെന്ന് പറയണത് പൊട്ടംപാറയിൽ നിന്ന് തുടങ്ങി മതപുരം ചിരത്തലയ്ക്ക് റോഡാണ്. വെമ്പായം മതപുരം റോഡാണ്. ഇതിപ്പോൾ ഈ റോഡ് ഫുള്ള് പൊളിച്ച് പണിയുന്നതിനുള്ളതായിരുന്നു 2 കോടി രൂപ അനുവദിച്ചിരുന്ന ഈ, അതായത് 1.6 കിലോമീറ്റർ റോഡ് ഫുള്ള് പൊളിച്ച് പഴയ ടാറ് അതെല്ലാം പൊളിച്ച് ഫുള്ള് ഒന്നേ പണിയണമെന്നുള്ളതായിരുന്നു വ്യവസ്ഥ. പുള്ളി കുറേ വേസ്റ്റൊക്കെ അവിടെ കോറിക്കണം, കുറേ വേസ്റ്റ് എല്ലാം കൂടെ കോരിക്കൊണ്ടിട്ട് നിരത്തി മീതി അവരെ ചെറിയ രീതിക്ക് ടാറും ചെയ്ത് പോയി. ടാറ് ചെയ്ത് 3-ാമത്തെ ദിവസം തന്നെ അതെല്ലാം അതെ അതെ അതെല്ലാം നശിച്ചു പോയി. അതിപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാമെന്നുള്ളേ ഉള്ളു. അത് തന്നെ എൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നത്, ഇത് നോക്കിയാൽ അറിയാം. സൈഡിലൊക്കെ നോക്കിയിരുന്നാണ്ട് വന്നാണ് അടിയിൽ വരിട്ടേക്കുന്നത്. ഇതാണ് അടിയിട്ട് വന്നിരിക്കുന്നത്. അതെ, ഇത് ഈ കോറി ഇവിടെ ഒരു കോറി വീക്കിയിൽ നിന്ന് അങ്ങനെ ക്രഷർ പ്രവർത്തിച്ചുകൊണ്ടെന്ന് അന്നേരം അത് സ്റ്റേ ആയി. അതിപ്പോൾ പ്രവർത്തനമില്ലാതെ 2 വർഷം കൂടെ ഇടയ്ക്കാണ്. അപ്പം അതിനകത്ത് അവർ എംസാൻഡൊക്കെ അടിച്ചിട്ട്, എംസാൻഡ് അടിച്ചതിന് ശേഷം വരുന്ന ബാക്കി ക്ലേ പൊടിയായത് അത് അവിടെ അതിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നത്. അവർക്ക് ഇത് ഫ്രീ ആയി കുറച്ച് മെറ്റിലൊക്കെ അതിനകത്ത് കൊണ്ട് അടിച്ചിട്ട് ഇതും കൂടെ അതിനെ മിക്സ് ചെയ്ത് കോരിക്കൊണ്ടുവന്നാൽ ഇവിടെ മൊത്തം വിരിച്ചത് നിരത്തി മീതായിട്ട് അരട്ട് പോയതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്താണെന്നുള്ള, ഇത് അടിയിൽ എങ്ങനെ സെറ്റായിട്ടുള്ളത്. എവിടെയാണെന്നത് 3 പേരെയും കൊണ്ട് സസ്പെൻഡ് ചെയ്ത്, പിന്നെ കോൺട്രാക്ട് എടുത്തവർക്ക് എന്തോ പിഴ എന്തോ ഈടാക്കിയെന്ന് പറയണത്. അത് ലൈസൻസ് ക്യാൻസലാക്കിയ എന്തോ പറഞ്ഞ് നടപ്പിലായെന്നറിയത്തില്ല. ഒന്നാമത് കാര്യം, ഈ റോഡ് മുമ്പ് കിടന്നപ്പോൾ ബസ്സുണ്ടായിരുന്നു, രാവിലെ കൊച്ചുങ്ങൾക്ക് പോകാനും വരാനും. ഇപ്പോൾ അതും കൂടെ മുടങ്ങി. ബസ് ഓടാൻ ബസ് വരുന്നില്ല. ഇപ്പം ഈ റോഡിന് വേണ്ടി ബസ് നിർത്തിയിട്ട് ഇന്ന് വരെ ബസ് വന്നിട്ടില്ല. ഇപ്പോൾ രാവിലെ 6:30 ആകുമ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടാക്കണേന്. രാത്രി 9 മണി വീണ്ടും വിളിക്കാൻ പോകും. എന്തോന്നൊക്കെ നടക്കുന്നത് ചോദിച്ചാൽ, പിന്നെ ടാറിൻ്റെ ക്വാളിറ്റി ഈ കാണുന്ന തന്നെ. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടാ, അതായത് ഈ റോഡ് ഈ പരുവാക്കിയ കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് എന്നെ കാശ് ഈടാക്കി തീറിയിട്ട് അറിയണ്ട, അതിൽ നല്ല അതിന് ഇനി നമ്മളെ കാശെടുത്ത് ചെയ്യാൻ പറ്റും. അവർ തന്നെ ചെയ്യണം ഈ വർക്ക്. ഈ പൈസ ഇത്രയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് ചെയ്യണ്ടേ? ആരൊരു രൂപ വാങ്ങിയാലും അതിൻ്റെ വർക്ക് ചെയ്യണം. അയാളെ തന്നെ ഈടാക്കി ചെയ്യണം. അയാൾ തന്നെ ഇത് ഫുള്ള് പൂർത്തീകരിച്ചിട്ട് പോകണം. താണ്ട എൻ്റെ വീട്ടിൻ്റെ മുറ്റം തന്നെ, എനിക്കൊരു ചെറിയ വണ്ടി ഉള്ളതാണ്, ഇതുവഴി ഇറക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊരു അവർ തന്നെ ഇത് ചെയ്തു തീർക്കണം. അല്ലാതെ ഇതിപ്പം 15-16 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ടാറിങ് വന്നത്. ഇത് ഇതേ കണക്ക് ചെയ്തിട്ട് 2-3 മാസം കഴിയുമ്പോൾ ഇത് വീണ്ടും പോകും. സർക്കാർ മാറി മാറി വരും. പക്ഷേ വന്നിട്ട് വേറെ നമുക്ക് അടുത്ത് 15-20 വർഷം ആകുമ്പോഴേ അടുത്ത് വരുവുള്ളൂ. അതിനു മുമ്പ് ഇതൊന്നും മാറണം, അത്രേ ഉള്ളൂ. ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആ കോൺട്രാക്ടറുടെ ലൈസൻസ് റദ്ദാക്കിയെന്ന വിവരം അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വെമ്പായം പഞ്ചായത്ത് ഓഫീസിലെത്തി. നമ്മുടെ ഭാഗ്യക്കോടോ ദുർഭാഗ്യക്കോടോ കൊണ്ട് ഇവിടെ അവധിയാണ്. ഏതായാലും ആക്ഷൻ എടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു ആക്ഷൻ കൊണ്ടൊന്നും നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടില്ലല്ലോ. ഈ ജനങ്ങളുടെ 2 കോടി രൂപ കൊണ്ടാണല്ലോ ഈ പറയുന്ന റോഡ് ഈ വിധത്തിൽ വൃത്തികേടാക്കി വച്ചിരിക്കുന്നത്. ആ 2 കോടി രൂപ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാകുന്ന പണികൾക്ക്, അതായത് ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് പൊതു ഖജനാവിന് ഇത്രയും കാശ് നഷ്ടമാകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ ആ തുക അയാളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കാനുള്ള നിയമം ഉണ്ടാവണം. അങ്ങനെയാകണം വേണ്ടത്. വീണ്ടും ജനങ്ങളുടെ കാശെടുത്ത് വീണ്ടും മുടക്കാൻ പാടില്ല. മരണം മരളിക്ക് വേണ്ടി ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.